എപ്പോഴും പല താരങ്ങളും പറഞ്ഞ് ഹിറ്റാക്കിയ ഡയലോഗുകൾ മറ്റു താരങ്ങൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് എത്രയോ കാലമായിട്ട് ജയറാമേട്ടനൊക്കെ തുടങ്ങി വെച്ചാണ്, കൊല്ലം കുറേയായി, ഇപ്പോഴും അതിന് ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. അത് കേൾക്കാനൊരു കൗതുകമുണ്ട് പലർക്കും. ആ ഡയലോഗ് ഇന്നാൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഉപദേശം കൊള്ളാം പറഞ്ഞു സാറേ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ഇന്നസെന്നിട്ട് ഇപ്പോൾ പറഞ്ഞോളൂ ആ ഡയലോഗ് എൻ്റെ അടുത്ത്, നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്നുള്ളത്. ഈ ഡയലോഗ് നമ്മുടെ വാർത്ത വായിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് ശ്വാസകോശം പറഞ്ഞുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടനാണ് ഇത് ഈ ഡയലോഗ് പറയുന്നതെങ്കിൽ, ആഹാ എടോ വർമ്മേ, ഉപദേശം കൊള്ളാമെടോ വർമ്മേ, പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. തന്തയെ തിരിച്ചറിയുന്നതിന് വേണ്ടി ടോൾ ഫ്രീ നമ്പറായ 0054 3215 എന്ന ടോൾ നമ്പറിലേക്ക് വിളിക്കൂ, തന്തയെ തിരിച്ചറിയൂ. ജനാർദ്ദനൻ ചേട്ടൻ, ജനാർദ്ദനൻ ചേട്ടൻ, ഓക്കെ. ഓരോരുത്തരും അവരുടെ ശൈലി കേട്ടോ. ഉപദേശം കൊള്ളാമെടോ വർമ്മേ, പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ലടാ തെണ്ടി എന്റെ തന്ത. ജഗദീഷ് ചേട്ടനാണെങ്കിൽ അങ്ങനെ വിടാൻ പാടില്ലല്ലോ. ഞാനൊരു എക്സ്പ്രഷൻ, ചേട്ടൻ്റെ എക്സ്പ്രഷനാണ്. നമ്മൾ ജഡ്ജ്മെന്റ് ഇരിക്കുമ്പോൾ അപ്പം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ തമാശകളും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ചില തമാശകളൊക്കെ വരുമ്പോൾ നമ്മളറിയാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനെ ഇവിടെ നിന്ന് വരും ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംഭവം വരുമല്ലോ. ജഗദീഷ് ചേട്ടൻ്റെ ഒരു എക്സ്പ്രഷനുണ്ട്, ഇപ്പം നല്ല സ്കിറ്റിൽ വലിയ തമാശയൊന്നും ഇല്ലെങ്കിലും ജഗദീഷ് ചേട്ടനാണ് ചെയ്യുന്നത് ഈ ഡയലോഗ്. ഉപദേശം കൊള്ളാമെടൊ വർമ്മേ, പക്ഷേ ചെറിയ ഒരു പ്രശ്നമുണ്ട്. തൻ്റെ തന്ത അല്ല എൻ്റെ തന്ത. തന്തയ്ക്ക് പറഞ്ഞത് ജയറാമേടാ, ഇനി ആരെ വേണമെന്ന് ജയറാമേട്ട ഒന്ന് സജസ്റ്റ് ചെയ്യ. നസീർക്ക് അത് പറയൂല്ലേ, നമുക്ക് നോക്കാലോ. ഉപദേശം കൊള്ളാമെടൊ വർമ്മേ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എടാ നിന്റെ തന്തയല്ലടാ പട്ടി എൻ്റെ തന്ത. ഒരു പട്ടി മിക്സ് ചെയ്യാതെ അതും കൂടെ പൂർണ്ണമാവൂല. എന്നാൽ സാധാരണ മധു സാർ എത്ര നല്ല ജെന്റിൽമാൻ, കാരണം അഭിനയത്തിൽ അല്ലെ എത്ര നന്നായിട്ട് മാന്യമായി സംസാരിക്കും. ആ മനുഷ്യൻ സംസാരിക്കും, സിനിമയെ സംസാരിക്കും, എപ്പോഴും പട്ടി തെണ്ടി. മധു സാറെ ക്ഷമിക്കുക അല്ലേ. അല്ല ജയറാമേട്ട, ഇപ്പൊ റിമി കുറച്ച് നല്ല സൗണ്ടുകളൊക്കെ 500 ഒക്കെ ചെയ്യാറില്ലേ, ഇപ്പൊ നമ്മളുടെ അന്ന് ഇരുന്ന എപ്പിസോഡിൽ ചെയ്യും. മഴകണോ മഴകണോ ഞാൻ ഇല്ല, ഇത് ഞങ്ങൾ മറന്നോളാം. ഫിലോമന ചേച്ചി എന്തോ അന്ന് ഇമിറ്റേറ്റ് ചെയ്തില്ലേ. പേഴ്സണലായിട്ട് പറയുക, ഉപദേശം കൊള്ളാമെടോ വർമ്മേ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഹനീഫിക്കയുടെ സൗണ്ട് കൂടി നമുക്കൊന്ന്. ഓക്കെ, ഉപദേശമുണ്ടല്ലോ, ഉപദേശം അത് കലക്കി. പക്ഷെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നിന്റെ തന്തയുണ്ടല്ല, നിന്റെ തന്തയല്ല എന്റെ തന്ത. ആ എന്താണ് തന്തയ്ക്ക് വിളിക്കണം. ഒരു കാര്യം കൂടി, റിമിക്ക് ബാലചന്ദ്ര മേനോൻ ഈ ഡയലോഗ് പറഞ്ഞ എങ്ങനെ അല്ല? ഉപദേശം കൊള്ളാൻ പറഞ്ഞു സാറേ, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കുട്ടാ എന്റെ തന്തയല്ല നിന്റെ തന്ത. ഞാൻ ഇത് തന്നെ ഉദ്ദേശിച്ച, എനിക്ക് തൃപ്തിയായി. കുടാ നിന്റെ തന്തയല്ല എന്റെ തന്ത. എന്നെ കടിക്കോ, അയ്യോ എനിക്ക് പറ്റില്ല. ഇത്രേ ഇതാണ് ജയറാമേട്ടന്റെ. എനിക്ക് ഒരാഗ്രഹം, ഞാൻ ഈ ഡയലോഗ് പറഞ്ഞില്ലേ,
ജയറാം മേഡർ ഒന്ന് ഒരു മിനിറ്റ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് നസീറിന് നിർത്തിക്കൊണ്ട് പറയുന്നതല്ല, പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയും പെർഫെക്ഷൻ എല്ലാവരെയും കാണിക്കുന്നില്ല. ചിലവർ ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ ചിലപ്പോൾ പ്രേം നസീർ നിന്നാവും, ബാക്കിയെല്ലാം ആവറേജ് ആയിരിക്കും. മറ്റ് പലരും ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഇത് പത്ത് പേരെ കാണിച്ചാൽ 100% പെർഫെക്ഷൻ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരേ ഒരു ആർട്ടിസ്റ്റ് കോട്ടയം നസീർ മാത്രമേ ഉള്ളൂ. അതിന് പകരമായിട്ട് വേറെ ആരും ഇല്ല, അന്നും ഇല്ല, ഇന്നും ഇല്ല, ഇനി ഉണ്ടാവാനും സാധ്യത കുറവാണ്. ആ ഡയലോഗ് എനിക്ക് നസീർ സാർ പറയുന്നതായിട്ടൊന്ന് കേൾക്കണം പ്ലീസ്. അത് വേണം, അല്ലെങ്കിൽ ഇവരെല്ലാവരും എന്നോട് ചോദിക്കും ജയറാം വേട്ടനെ കിട്ടിയിട്ട് എന്തുകൊണ്ട് ആ ഡയലോഗ് പറയിപ്പിച്ചില്ല അല്ലേ. വർമ്മേ നിന്റെ മുഖത്ത് നോക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈടാ നിന്റെ തന്തയല്ലടാ എന്റെ തന്ത. അതാണ് ഒരു എന്താ പറയാ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിന്റെ വലിയ കഴിവെന്ന് പറഞ്ഞത്. അത് തുടങ്ങുന്നതിന് മുമ്പ് നസീർ സാറ് പറയണ പോലത്തെ ഒരു ഡയലോഗിലാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് കമല ഹാസനോട് ഒറ്റ പറഞ്ഞു പ്ലീസ്. ഉന്നുടേ അപ്പൻ കിടയാതെ എന്നോട് അപ്പ തെറിയില്ല. പ്രേംകുമാരുടെ ഉപദേശം കൊള്ളാം. തന്റെ തന്തയല്ല എന്റെ തന്ത. സൂപ്പർ. താങ്ക് യു. താങ്ക് യു.